ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇന്നൊരു കുഞ്ഞു നോമ്പുതുറ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ എല്ലാവരും ഒന്ന് മറക്കാതിലേക്ക് ചെയ്യണം. ഇന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള പഴം ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഇന്ന് പഴം വാങ്ങിയ സമയത്ത് കറക്റ്റ് ഒരു പാകത്തിനുള്ള പഴുപ്പിനുള്ള പഴം തന്നെ കിട്ടിയിട്ടുണ്ട്. നാല് പഴം വാങ്ങിയാൽ ഒരു പഴം സോനു വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. സോനുവിന് എപ്പോഴാണെങ്കിലും പഴം കാണുന്ന സമയത്ത് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു പഴം അവന് വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാനിതാ ഇതുപോലെ പീസായിട്ട് മുറിച്ചിടുകയാണ് കേട്ടോ. നടു മുറിച്ചിട്ട് ചെറുതായിട്ടാണ് ഞാൻ മുറിച്ചിട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള മാവൊന്ന് റെഡിയാക്കണം. അങ്ങനെ പഴംപൊരിക്കുള്ള ആ ഒരു കൂട്ടൊക്കെ ഇതാ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ബേക്കിംഗ് സോഡയൊന്നും ഇടുന്നില്ലെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ട് ഈ മാവ് നടിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അങ്ങനെ ആകുമ്പോൾ പഴംപൊരി അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടും. അതിൻ്റെ ഇടയിൽ ഉമ്മ കൊടുത്തതാന്ന് പറഞ്ഞിട്ട് സോനു ഇതാ ഒരു പൂവൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കസ്തൂരി മഞ്ഞളിൻ്റെ പൂവാണത്. ഇനിയിപ്പോൾ പത്തിരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോണത് കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും സമയവും കുറച്ച് ഒരു ഇപ്പം ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ 5 മണിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് അളവിൽ ഉണ്ടാക്കിയാൽ മതിയായതുകൊണ്ട് തന്നെ നേരം വൈകൊന്നുമില്ല, കറക്റ്റ് ടൈമിലായി കിട്ടും ചെയ്യും. അപ്പോൾ ഞാനിതാ തിളച്ച വെള്ളമൊക്കെ മാവിലേക്ക് ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. ആ ഒരു മാവ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് വേണം ബീഫ് മുറിക്കാൻ. ബീഫ് ഞാൻ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലെടുത്തിട്ട് ഇതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് മുറിക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കലൊന്നുമില്ല കേട്ടോ. ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ഡെയിലി ഓരോ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, കറിക്ക് എന്താണോ ആവശ്യം അത് വാങ്ങുകയാണ് ചെയ്യുക. ഇന്നിപ്പോൾ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് മുറിക്കുന്നത്. ഇത് അതിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുക്കറിലാണ് ഞാൻ ബീഫ് വെക്കാൻ പോകുന്നത്. ഞാൻ ആകെ ഒരു 4:45 ആകുമ്പോഴാണ് ഈ നോമ്പ് തുറക്കാനുള്ള ഈ ഒരു പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയൊക്കെ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക്, ഉണക്കമുളക് ഒക്കെ കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് വെളിച്ചെണ്ണയിലിട്ട് വഴറ്റി, പിന്നെ അതിലേക്ക് വലിയുള്ളി ഇട്ടിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വഴന്ന് വരുന്ന ആ സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ അടുക്കളയിൽ തന്നെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അലക്കുന്നുണ്ട് കേട്ടോ. അലക്കിയത് ഇങ്ങനെ ഒന്ന് വിരിച്ചിടാനുള്ളത് അതിൽ നിന്ന് എടുത്തിട്ട് പിഴിഞ്ഞിടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് 4:45 ആവുന്ന സമയത്ത് ഞാൻ ഈ ഒരു നോമ്പ് തുറക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ നിൽക്കലുള്ളൂ. എന്നാൽ തന്നെ ഒരു 6 മണിയാകുമ്പോൾ ഒക്കെ റെഡിയായി കിട്ടുകയും ചെയ്യും. പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഷോപ്പ് ലീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് ഷോപ്പിലൊന്നും പോവാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ ക്ലീനിങ്ങിൻ്റെ പണി കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്ന് വന്നതിൻ്റെ ശേഷം ഇതാ കഴുകി വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ എരിവ് ഞാൻ കൂടുതലായിട്ടും പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ അധികം ചേർക്കുക. ആ ഒരു മീഡിയം എരിവ് മാത്രമേ ഇവിടെ വേണ്ടൂ. പിന്നെ നോമ്പ് സമയമല്ലേ. പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കറിയാക്കി എടുക്കുന്ന പരുവത്തിലാണ് വെക്കുന്നത്. നമ്മൾ കുഞ്ഞിപ്പത്തിരിയിലേക്ക് ഒഴിച്ച് കഴിക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കുഞ്ഞിപ്പത്തിരി പല വിധത്തിലും ഉണ്ടാക്കാം. പക്ഷേ നോമ്പിനിവിടെ നെഞ്ചുനീറ്റലുണ്ടല്ലോ, ആ ഒരു വിഷയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചേർക്കൽ ഒഴിവാക്കിയിട്ട് പകരം ഇതുപോലെ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കിയെടുത്ത് ആവിക്ക് വേവിച്ചെടുക്കും. എന്നിട്ട് നോർമലി വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കടുകും വെച്ച് വറവിടും. ബീഫ് ഇതുപോലെ സൈഡിൽ കറിയാക്കി കൊടുക്കൂട്ടോ. അങ്ങനെ ആകുമ്പോൾ വലിയ പ്രശ്നമല്ല ആർക്കും. അങ്ങനെ ഇതാ കുഞ്ഞിപ്പത്തിരിയൊക്കെ അങ്ങനെ ഫാസ്റ്റാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വേവിക്കാനൊക്കെ വെച്ചതിൻ്റെ ശേഷം ഇതാ ഇതുപോലെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മുറിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാണ് കേട്ടോ. നമ്മൾ ലളിതമായിട്ടുള്ളൊരു നോമ്പുതുറയാണ് കേട്ടോ. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറ്റുന്നവരെ നമുക്ക് വാങ്ങി കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാക്സിമം കഴിക്കണം. നന്നായിട്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കണം. അത്രക്കും ചൂടല്ലേ. ഇതാ കുഞ്ഞിപ്പത്തിരിയൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞിട്ടൊന്ന് ഇളക്കിയിടാണ്. ഇനി അതൊന്ന് വറവിടാനുണ്ട്. പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാനായത് അകത്ത് ടേബിളിൽ കൊണ്ടുവരുന്നുണ്ട്. സ്നാക്സുകൾ ഞാൻ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച്. പിന്നെ അതുപോലെ തന്നെ ഈ കുഞ്ഞിപ്പത്തിരി ആയതുകൊണ്ട് അത് ഞാൻ ഈ സമയം തന്നെ എടുത്ത് വെച്ചിട്ടാണുള്ളത്. വേറെ എന്തെങ്കിലും കടികളാണെങ്കിൽ കുറച്ച് ഞങ്ങൾ ഒരു 9:30 ആ ഒരു സമയത്താണ് കേട്ടോ കഴിക്കല്. പക്ഷേ ഇന്നതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അമ്മീൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ പിന്നെ
ചെറുനാരങ്ങ വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയത്. വേറെ ജ്യൂസൊന്നും വേണ്ട, ലൈമ് പോലെ മതി എന്ന് പറഞ്ഞപ്പോൾ ചെറുനാരങ്ങ വെച്ചിട്ട് വെള്ളം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ബീഫ് കറിയും ഇത്ര നമ്മൾ സിമ്പിളായിട്ടുള്ള നോമ്പ് തുറയുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ഇത് തന്നെ ഒരുപാടാണെന്ന് എനിക്ക് തോന്നലുണ്ട്. പിന്നെ ഒരുപാട് ഐറ്റം കൂട്ടിയിട്ട് നമ്മളങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കലില്ല. പിന്നെ നമുക്ക് ഗസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഫുഡൊക്കെ ആക്കുന്ന സമയത്ത് ഒരുപാട് ഐറ്റംസൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കലുണ്ട്. അല്ലാതെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഓവറാക്കലില്ല. അപ്പോൾ ഈ ഞങ്ങളൊരു ലളിതമായ നോമ്പ് തുറയും വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നാളെ പുതിയ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഞാൻ ഒരുപാട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കണ്ടു നോക്കി താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം. നമ്മളെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം. അധികം ആളും മറന്നു പോവലുണ്ട് എന്ന് പറയലുണ്ട്. അപ്പോൾ മറക്കരുത്, മറക്കാതെ ലൈക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.